തെറ്റായിട്ട് പറയുകയല്ല, മന്ത്രിയുടെ മകൾ കോടീശ്വരി, നല്ല വിദ്യാഭ്യാസം, സുന്ദരി, ആർക്ക് മോഹമുണ്ടാവും? ഞാൻ അറിഞ്ഞിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നൊന്നും. ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാവാം മീനു അത് മാത്രം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്നൊരു പരിധി വെച്ചിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങമാർ, അവരുടെ ഏക പ്രതീക്ഷയും അത്താണിയും ഞാൻ തന്നെയാണ്. എം ഫിലിൻ്റെ റിസൾട്ട് വന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കോളേജിൽ ലെക്ചർ പോസ്റ്റ് ഉറപ്പാണ്. അത് കഴിഞ്ഞ് കൃഷ്ണമാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും, അതിനൊക്കെ തരണം ചെയ്യാൻ തൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. ദേ വരുന്ന എന്റെ ഒരേ ഒരു സൽപുത്രൻ. നാട് ഭരിക്കുന്ന മന്ത്രിയൊക്കെ നാട് ഭരിച്ചാലല്ലേ തിരക്കറിയാൻ പറ്റും. അല്ല, ഞാൻ മോനെയാണ് ഉദ്ദേശിച്ചത്. നേരെ അടുക്കളയിട്ട് പോവാന്നോ? ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ? മീനൂട്ടിയുടെ കല്യാണം ഉറപ്പിക്കുക. ഓ, അത് ശരി. ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ ASP ഇട്ട ഒരു ബിസിനസ്. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ. ഇപ്പൊ ഉറപ്പിക്കും. ഹലോ, ഐ ആം ഹരീന്ദ്രൻ ഫ്രം സിംഗപ്പൂർ. ഒരു മിനിറ്റ്. ഇനി ഹരീന്ദ്രൻ സാർ ഇരിക്കുക. അല്ല, ചുമ്മാ കയറി നിൽക്കണ്ടല്ലോ. ഈ കല്യാണം നടക്കില്ല. അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ടാ. പയ്യൻ കോട്ടപ്ര സ്കൂളിലെ മാഷ, പേര് പ്രസാദ്. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഇതിന് പിന്തിരിയല്ലേ ബുദ്ധി? അതല്ലേ നല്ലത്? പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല. അല്ല, ഇതിൽ ഇടപെടാൻ താനാരാ? ഞാൻ അവളുടെ ഒരേ ഒരു ആങ്ങളാ. എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ട് അടിയില്ല. ഇവിടുത്തെ മന്ത്രിക്ക് ഒരു IPS കാരനെ ആവശ്യമാണ്. എനിക്കൊരു മന്ത്രി ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഓ, അത് ശരി. അങ്ങനെ ഒരു ബന്ധമാണ് അച്ഛനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലാണ് കല്യാണം കഴിച്ചൂടെ? ഒരു ഗിവ് ആൻഡ് ടേക്ക്? അയ്യോ, ഞാനില്ല, എന്നെ ഒഴിവാക്കിയേക്ക്. നിങ്ങൾ തമ്മിലാവുമ്പോ നല്ല ചർച്ചയായിരിക്കും. മേഡ് ഫോർ ഈച്ച് അതറ. അവൻ ചിരിച്ചോണ്ട ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും മിടുക്കന മകനെ. വാ മോളെ, നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല. പിന്നെ എന്തിനാ വേഷം കെട്ടില്ല മോളാത്തേക്ക്? അച്ഛന്റെ പേര് നേരം പൊക്കളല്ലേ ഇതൊക്കെ. ചുമ്മാരിയമ്മേ, ആ അപ്പൊ ഇറങ്ങല്ലേ. അവിടെ ASP മോൻ പോവാൻ ധൃതി കാണിക്കണോ? ചെല്ലെ ചെല്ലെ. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചവിട്ട് ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛനെന്ത് IAS IPS ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? അല്ല, പറഞ്ഞു കൊടുക്ക സാറേ, ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് എന്താ അത്ര ഭ്രമമെന്ന്? ഒരു IPS-ക്കാരനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കുക. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ എന്ന് ചിലര് പറയുമെന്ന്. ഇപ്പതാ കളക്ടറെ കൊണ്ട് ലീവ് എടുപ്പിക്കാൻ പോവാ, 5-star ഹോട്ടൽ തുടങ്ങാൻ. ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു IAS-ക്കാരന്റെ IPS-ക്കാരന്റെ സേവന. അയ്യോ, അതോർത്ത് സാർ സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാകുന്നോണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. അത് മോൻ സാർ മനസ്സിലാക്കണം. അച്ഛന് വെട്ടിപ്പിടിക്കാനും ഷോ കാണിക്കാനും എന്തിനാ സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുരുതി കൊടുക്കുന്നത്? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മീനൂട്ടിയുടെ ഇഷ്ടത്തെ കുറിച്ച്. ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി കൊടുക്ക. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കൂ. എന്തിനാ അച്ഛൻ ഇത്ര വാശി? ഞാനും അച്ഛന്റെ മോൻ തന്നെയാ. അതേ വാശി തന്നെ ഞാൻ പറയാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ. കാണാം. ഇതൊന്നും ഞാനത്ര വലിയ കാര്യമാക്കുന്നില്ല സർ. എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ പ്രശ്നം അതല്ല, പെണ്ണിന്റെ സ്നേഹബന്ധത്തിന് സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോ. അവനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ണം വെച്ചാൽ പത്രക്കാർ വേറെ കഥകൾ ഉണ്ടാക്കും. ഇത് കൊല്ലാനും വയ്യ, വളർത്താനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലപ്പോ. അച്ഛൻ ടെൻഷൻ അടിച്ച് വെറുതെ BP കൂട്ടല്ലേ. സർ, എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്, ഞാൻ ഇറങ്ങുന്നു. സർ, ഒരു മിനിറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതന്നെ സാറിന് അറിയാലോ. അച്ഛന്റെ മൊബൈൽ ഒന്ന് തന്നെ. ഹലോ. ആ പൗത്രന, പേര് പ്രസാദ്, കോട്ടപ്പുറം UPS സ്കൂളിലെ കണക്ക് വാദ്യാൻ. ആ, രാഷ്ട്രീയ വൈരാഗ്യം. ആ പിന്നെ വിവരങ്ങൾ അപ്പപ്പ എന്നെ അറിയിക്കണം. ആ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? അച്ഛൻ ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. നമ്മുടെ മീനുവിന്റെ കല്യാണം മാന്യമായി നടത്തണ്ടേ അച്ഛാ? ഇപ്പൊ പോയിക്കോ, നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. അമ്പലത്തിൽ വരുമ്പോ പറയും ലൈബ്രറിയിൽ വെച്ച് കാണാന്ന്. ലൈബ്രറിയിൽ വരുമ്പോ പറയും. പ്ലീസ്, ഇത് സ്കൂളാണ്. ആണോ? ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ആണെന്ന്. ദേ ഞാനൊരു കാര്യം പറയാം, എന്റെ കല്യാണം ഉറപ്പിച്ചു. ഉറപ്പിച്ചല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടല്ലോ. അന്ന് കളിയാക്കി വിളിച്ച
ഇനി ഇങ്ങനെ ഒഴപ്പാൻ തന്നെയാണ് പ്ലാനെങ്കിൽ ഞാൻ അയാളെ കെട്ടി അങ്ങ് പോവും. ഓ ആയിക്കോട്ടെ. എന്നിട്ടേ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടിയെ ഞാൻ ഇവിടെ തന്നെ പഠിപ്പിക്കും. എന്നിട്ട് കൊച്ചിനെ നോക്കി പറഞ്ഞാൽ മതി എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ എന്ന്. കേട്ടോ മീനുട്ടി, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. ഇങ്ങനെ ഒരു മണിക്കൂസിനെയാണല്ലോ ഈശ്വര ഞാൻ സ്നേഹിച്ചത്. ഇന്ത്യയുടെ ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. പവിത്ര എന്തോ നിനക്ക. ഹലോ പവിത്ര സാറല്ലേ, ഞങ്ങൾ സ്കൂളിലെത്തി. ആ ഇനി ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. ആ ശരി ശരി, ഓക്കെ. പ്ലസ് 9=25. ഇനി എല്ലാവരും എഴുതിയെടുത്തോളൂ. ചത്തവന്റെ പേര് പ്രസാദ്, അച്ഛന്റെ പേര് നാരായണൻ. പ്രസാദിന്റെ അച്ഛൻ നാരായണട്ടാ. പ്രസാദ് എപ്പോഴും പറയുമായിരുന്നു അച്ഛനെ കുറിച്ച്, വിഷമിക്കരുത്. പ്രസാദിന്റെ കുലപാതത്തെ കുറിച്ച് എന്തെങ്കിലും? പ്രസാദിന്റെ മരണം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂട് മുശിരുള്ള ഒരു സജീവ പ്രവർത്തകൻ. പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളിവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കി എടുക്ക. ആ പാവത്തിന് രാഷ്ട്രീയം തന്നറിയോലൂല. എന്താ സാർ, കൊലപാതകയെ കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ? പട്ടാ പകൽ എല്ലാവരും മുമ്പിലിട്ട് എന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ നാണക്കേടാണ് സാർ. താൻ എന്തിനാ എന്തിനൊക്കെ ചൂടാവുന്നേ? അധികാരമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ? അധികാരമുണ്ടോ എനിക്ക്? എങ്കിൽ താൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ. കൊലപാതകയെ പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ സാറിനെ അവരെ അറസ്റ്റ് ചെയ്തൂടെ? വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, സാക്ഷികൾ വേണം. അല്ലെങ്കിൽ കോടതി നിന്ന് പുല്ലുപോലും ഇറങ്ങിപ്പോരും. സാക്ഷി പറയാൻ ആളുണ്ടാവണം. ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ? ഉണ്ടെങ്കിലോ അധികാരികളുടെ ഒക്കെ ഉത്തരവിന് മേലെ നിന്നുകൊണ്ട് ഞാൻ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാം, ശിക്ഷ വാങ്ങിക്കൊടുക്കാം.